ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് കൂടിയ കൊളസ്ട്രോളിനെ വെറും 15 ദിവസം കൊണ്ട് നോർമലാക്കാൻ കഴിയുന്ന, മരുന്നൊന്നും ഉപയോഗിക്കാതെ തന്നെ നോർമലാക്കാൻ കഴിയുന്ന നല്ല അടിപൊളി റെമഡി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുവിധം ഹോമിയോ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഹോമിയോ ആയുർവേദം പോലെയുള്ള ഡോക്ടേഴ്സ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്ന രീതിയിൽ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്ന നല്ല റെമഡിയാണ് കേട്ടോ ഇത്. ഇത് ഇതുപോലെ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതും അതേപോലെ തന്നെ കൂടിയ കൊളസ്ട്രോൾ പെട്ടെന്ന് തന്നെ നോർമൽ ലെവലിലേക്ക് എത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ടിപ്പാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇനി നമ്മളെടുക്കുന്നത് ചെറിയ ഒരു ക്യാരറ്റാണ് കേട്ടോ, ചെറിയ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളെടുക്കുന്നത് ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള ചെറിയ ഒരു തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 4 ചുവന്നുള്ളിയാണ്. 4 ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മീഡിയം സൈസിലുള്ള 2 വെളുത്തുള്ളി ഇതുപോലെ തൊലി കളഞ്ഞിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 കൊടംപുള്ളിയാണ് കേട്ടോ, ചെറിയ 2 കൊടംപുള്ളിയാണ് വേണ്ടത് കണ്ടോ. ഈ ഒരു അളവിലുള്ള 2 കൊടംപുള്ളിയാണ് വേണ്ടത്. കൊടംപുളിയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ കൊടംപുളി ഇല്ല എന്നുണ്ടെങ്കിൽ വാളംപുളി എടുത്താലും മതി. നമ്മൾ കറികൾക്ക് യൂസ് ചെയ്യില്ലേ വാളംപുളി, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊടംപുളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 തണ്ട് വേപ്പിലയാണ് കേട്ടോ, കറിവേപ്പിലയാണ് വേണ്ടത്. അത് നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഞാൻ വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് നോർമലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമൂലമുള്ള എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടും നമുക്ക് മാറിക്കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഒരു മിക്സി ജാറിൽ ഇതെല്ലാം കൂടെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസിനെ നമ്മൾ ഒരു കപ്പിലേക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിത് അരിക്കണമെങ്കിൽ അരിക്കാം, അല്ലാണ്ട് ഡയറക്റ്റ് കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയും കുടിക്കാം. ഡയറക്റ്റ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതിന് നല്ലത് ഇങ്ങനെ തന്നെ അരിച്ചിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ അരിച്ച് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ചേർക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ് കേട്ടോ. ഒരു പിഞ്ച് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അധികമൊന്നും ചേർക്കേണ്ട. ഒരു പിഞ്ച് അളവിൽ കറുവപ്പട്ട വറുത്ത് പൊടിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയായി, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് റെഡിയായി. ഇതിലുള്ള ഒറ്റ ഇൻഗ്രീഡിയൻ്റ് പോലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ശ്രദ്ധിക്കുക. ഇങ്ങനെ തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ജ്യൂസ് കുടിക്കുക. തുടർച്ചയായിട്ടുള്ള 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.